ഇങ്ങനെയാണ് ഞാൻ ആ റൂമിൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് കൊടുക്കും? ഒന്ന് തിരിഞ്ഞു നോക്കിയോ, ഒന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നു. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് കൊടുത്തേന്? എനിക്ക് എന്തെങ്കിലും പറ്റിയത് എന്ത് കൊടുത്തേന്? എനിക്ക് ദുഃഖമൊന്നുമില്ല, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ചെയ്തത്. ഹലോ ഗൈസ്, അപ്പോ ഞാനിപ്പോ ഇങ്ങിയിരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഈ റൂമിന്റെ അകത്തായിരുന്നു, എന്റെ റൂമിന്റെ അകത്ത്. അപ്പം ഇപ്പൊ സമയം എന്തോ 5 മണി എന്തോ, ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കില് കണ്ടോ. അപ്പം ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വീട്ടുകാർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി, ഇന്ന് മദേഴ്സ് ഡേ ആണ്, അപ്പം ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്, ഇടിയൊക്കെ വിട്ടിരുന്നു. അപ്പം ഞാൻ ഇതുവരെയായിട്ടും വീടിൻ്റെ താഴോട്ടുമല്ല, റൂമിൽ തന്നെ അടച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ മോഹക്കാണ്, ഞാൻ ഉറക്കുമല്ല, ബെഡ് പോലും നേരെ വിരിച്ചിട്ടിട്ടില്ല, ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇപ്പോൾ സ്നേഹ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ഇത്ര നേരമായിട്ട്. അമ്മയൊക്കെ വന്ന് വിളിച്ചു, ഞാൻ ഇങ്ങനെ ഉറങ്ങുക ഒരു മൈൻഡിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഞാനെന്തോ വലിയ ഇതായി, അങ്ങനെ ഇപ്പം എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ടിരിക്കുക, അവനെ അടച്ചു പൂട്ടിരിക്കുക, താഴോട്ട് വരുന്നില്ല അങ്ങനെ. അപ്പം നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താ സീനെന്നൊക്കെ നമുക്കൊന്ന് പോയി അറിഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ടെല്ലാം വരിക. അപ്പം നമുക്ക് താഴെ പോയി അവരുടെ ആ സെറ്റപ്പ് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്താ കാര്യം പറയാം, കാര്യം പറ പോ. എന്താ വടിയും കൊണ്ടൊക്കെ നിക്കുന്നെ? മാനസിക വിപ്രീതിയോ? മാനസിക ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. അയ്യോ, ഞാൻ ഈ മഴയൊക്കെ ആയ റൂമേണ്ടി പെയ്തോണ്ടിരിക്കുന്ന പിന്നെ എന്തുവാ? നോക്ക്, എന്താ പ്രശ്നം? എന്താ ഓ എന്താണ് പെണ്ണോട്ട് വല്ല അടിയില്ല ആണോ ദൈവമേ? ഏത് പെണ്ണ്? ഉമ്മച്ചിയേ, ഒരു പറയുന്ന കേട്ടോ ഉമ്മച്ചി, ദൈവദോഷം പെണ്ണും പടക്കോഴിയെന്നൊക്കെ അമ്മ, എന്റെ അമ്മ, അമ്മയ്ക്ക് അറിയത്തില്ല അമ്മ എന്നെ. ഏ ഒരുമാതിരി മറ്റേ വർത്തമാനം പകല്ലേ പിള്ളേ. എടി ആ റൂമില് നീ കേറി വന്നല്ലേടി അതിന്റെ അകത്ത്. ഇവള് വന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണിന്റെ അകത്ത് എന്താണ് നിനക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞോണ്ട്. ആ പെണ്ണുണ്ട്, 5 മണി. അത് വേണ്ട, അത് വേണ്ട. ഞാൻ നിന്നെ ആരാ ഇവിടെ കേട്ടിരുത്തിയേ? എന്റെ ഉഷാർ അമ്മക്കില്ലേ? ഓ, ഇന്ന് ചക്കക്കുരു ആണ്, ഇന്ന് വെട്ടിക്കെട്ടായിരിക്കും.
ഇന്ന് വെട്ടിക്കെട്ടായിരിക്കുമല്ലോ. ക്ഷീണിച്ചില്ല ഞാൻ. ഇനി അങ്ങനെ പറ എന്ത് വഴക്ക്? ഏത് വഴക്ക്? എന്ത് നീ പറയുന്നേ? അതെനിക്കറിയാവോ? അതൊക്കെ അങ്ങനെ ഏ അടിക്കരുതെന്ന്. എന്തുവാ ഏത് പ്രശ്നം? എന്തോ കേട്ടില്ല. എന്തോ പ്രശ്നം തീരും. എന്തോ ഞാനും എവിടെ റൂമിന്? എന്തിന്? എന്നെ കൂട്ടാണോ അമ്മ ഇവിടുത്തെ? അപ്പ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതല്ലേ അമ്മ നൈസിനെ അതങ്ങ് മുതലെടുക്കുവോ? ആർക്കാ പുറത്തു തന്നെ? ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ ദിവസം. പക്ഷെ നമുക്കെന്നും അമ്മമാരുടെ ദിവസം തന്നെയാണ് ഇവിടെ. അപ്പൊ ഇന്ന് എന്താ പറയണേ? അപ്പൊ ഞാനേ ഇത്ര നേരം ഇവിടെയായിരുന്നു എന്താന്നറിയോ? ഞാൻ പറഞ്ഞു വെളിയിലോട്ടോ? എല്ലാരും വെളിയിലോട്ടോ? 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 വെളിയിലോട്ടുണ്ട്. ഇവിടെ തന്നെ എന്തായാലും ബാ ബാ ബാ. ഇങ്ങോട്ടോ? 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 അല്ലേ എല്ലാരും ഇപ്പുറത്തോ? ഇപ്പുറത്തോ? അയ്യോ അയ്യോ ബാ ബാ. ഇവിടെ നിന്നോ? കേറിയിരുന്നു. അപ്പോ ഗൈസ് ഞാൻ എന്താ പറയുക, ഇന്നത്തെ ദിവസം എത്ര മണിക്ക്? 5 സമയം ക്ലോക്ക് കണ്ടല്ലോ. 5 ഞാനിപ്പോ 5 എന്റെ മോഹൻ ആ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. ഇവർ ആരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി പോലും ഇല്ല. അറിയോ എന്റെ പെങ്ങള് കൊച്ചു മാത്രം വന്ന റൂമിൽ വന്നിട്ട് ചോദിച്ചു അച്ചാച്ച എന്താ വരാത്തെന്ന്. ഈ അമ്മച്ചിയൊക്കെ നമ്മുടെ ഒന്ന് തിരിഞ്ഞു നോക്കി പോലും ഇല്ല. ഇത്രേ നേരം ഞാൻ റൂമിൽ കിടക്കുവായിരുന്നു. എന്റെ ദൈവമേ അമ്മക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് ചെറിയ വിഷമമുണ്ട്. എന്റെ തിരക്കാനും പിടിക്കാനും ആയില്ല. നമുക്ക് വിഷമമൊന്നും ഇല്ല. ഞാൻ ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്കും അമ്മച്ചിക്കും ഒരു ചെറിയൊരു ഇതിനു വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരു ആഹാരം പോലും പല്ല് പോലും തേച്ചിട്ടില്ല. 5 വൈകുന്നേരം 5 ഏ ഇരുന്നോ ഇരുന്നോ ചക്കക്കുരി ചിരണ്ടിക്കോ? ഇങ്ങനെയാണ് ഞാൻ ആ റൂമിൽ ഇരുന്നതിൽ പറ്റിപ്പോയി കഴിഞ്ഞ് ഇവർ എന്തു കൊടുക്കും? ഒന്ന് തിരിഞ്ഞു നോക്കിയോ അമ്മച്ചി, ഒന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നു. ഏഹ് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ എന്തോ എടുത്തേനെ. എനിക്ക് എന്തേലും പറ്റിയത് എന്തോ എടുത്തേനെ. എനിക്ക് ദുഃഖമൊന്നുമില്ല. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ചെയ്തത്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അതെന്താ മഴയുണ്ട്? അമ്മച്ചി എന്തിനാ അതിന് കരയണേ? എന്ത് പറ്റി? ഞാൻ നിങ്ങക്കൊരു പണി തരാൻ വേണ്ടിട്ട് പിന്നെ വിശപ്പില്ലായിരുന്നു. ഞാൻ വിശന്ന് എന്നാലും അമ്മച്ചിക്ക് ഒന്ന് കേറി ഒന്ന് നോക്കാറ് എന്റെ കൊച്ചുമോൻ എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ തന്നെ കുളിച്ചിട്ടില്ല. എന്റെ വേഷം കണ്ടോ? ഇവരൊന്നും എന്നെ നോക്കി പോലും ഇല്ല. കണ്ടോ ഈ അമ്മച്ചി എന്നിട്ട് ഞാൻ ഇപ്പൊ ഇരുന്ന് കരയുന്നു. എന്തായാലും മദേഴ്സ് ഡേക്ക് എനിക്ക് തരാൻ പറ്റിയ ഒരു നല്ലൊരു ഇതല്ലായിരുന്നു. ഉമ്മ ഓക്കെ എൻജോയ് കേട്ടോ മോനു. ചില്ലടി ചില്ലടി ഓക്കെ സുനു. ഓ പുള്ളിക്കാരി ഇവിടെ ചക്കാരനെ. പുള്ളിക്ക് എന്ത്? ഇവിടെ ആന വീണാൽ എന്ത്, മയില് വീണാൽ എന്ത്, ഒട്ടകം വീണാൽ എന്ത്, പുള്ളിക്കാരി കഴുകിയ കിടക്ക അത്ര തന്നെ. മച്ചാനൊന്ന് ചിരിക്കാൻ വയ്യ. അപ്പോഴത്തേക്കിനും പുള്ളിയുടെ നിക്കറിയ.
ഞാനിങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പണി ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മച്ചേ നമ്മള് നൈസായിട്ടൊന്ന് കരയിപ്പിച്ച് വേണ്ട സ്ക്രീനിലോട്ട് ഇത്രയും പ്രായമായില്ലേ ഞങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ഞങ്ങളുടെ മനസ്സ് തളപ്പിക്കുന്തോറും നിനക്ക് സന്തോഷം ദൈവം തരും. അത്രേ ഉള്ളൂ, അറിയാത്ത നന്മകളല്ല. അപ്പൊ അതുപോട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടേ? ഇത് മാതൃ ദിന ആശംസകളായിട്ട് പിള്ളേരൊക്കെ കാണുന്നല്ലേ, അവർക്ക് എന്തെങ്കിലും അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരോടും ഈ ഒരു ദിവസത്തിന് എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സുനുവിനോട് എന്താ പറയുന്നത് നോക്ക്. സുനു ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞാൻ ചക്കക്കുരു ചേർത്ത് തരാം. മാതൃ ദിനാശംസകളായിട്ട് എല്ലാവർക്കും എന്റെ പ്രാർത്ഥന നിങ്ങളുടെ മേലുണ്ട്. അമ്മയ്ക്ക് എന്നാലും ഒരു വിഷമില്ല, എനിക്ക് വിഷമമുണ്ട്, എന്റെ ഹൃദയത്തിലാടാ നീറും. അയ്യോ അതെങ്ങനുണ്ട്, 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 അത് പൊളിച്ചില്ലേ, പൊളിച്ചില്ലേ, അത് ഇങ്ങോട്ട് വാ തരാൻ. അമ്മയ്ക്ക് വടിയും കൊണ്ട് എന്നെ അടിയുണ്ട് അങ്ങളെയാ. അപ്പൊ ഗൈസ് ഒന്ന് പിടിച്ചോട്ടെ, അമ്മ മിണ്ടായി വളിപ്പൊടി. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെറിയൊരു പ്ലാൻ ഞാൻ പൊളിഞ്ഞോ എന്ന് ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു അടിയും ബഹളമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇവരെന്തായാലും കുറച്ചുകൂടെ നേരത്തെ വന്ന് വിളിക്കേണ്ടതായിരുന്നു, ഞാൻ ഒന്നും കഴിച്ചില്ല. ഇനി പല്ല് വെക്കണം, കുളിക്കണം, കഴിക്കണം. അമ്മ കഴിക്കാനെന്താ അമ്മ, ഇന്നത്തെ എന്റെ ഡെയിലി റൂട്ടീൻ മൊത്തം ഞാൻ കളഞ്ഞ്. 6 മണിക്കൊക്കെ എണീറ്റ് യോഗ ചെയ്യേണ്ട ഞാനാ, 6 മണിക്ക് എണീറ്റ് യോഗ ചെയ്യേണ്ട ഞാനാ. പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോയി. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, ഇവർക്കൊരു നല്ലൊരു ഇത് കൊടുക്കാൻ തോന്നിയല്ലോ. അമ്മച്ചി സന്തോഷം കൊണ്ട് അമ്മച്ചിരെ കണ്ണു നിറഞ്ഞതാണ് എന്റെ ഹാപ്പിനെസ്. ഓ, അപ്പൊ ബൈ ഗൈസ്, ഞങ്ങൾ പോവുകയാണ്, യാത്ര വെച്ചിടുന്നു. ഏ, ഞങ്ങൾ പോയിടുന്നു. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മച്ചനെ അങ്ങോട്ട് കുലുക്കങ്ങോട്ട് നമ്മള് ബെൽ ബട്ടൺ അമർത്തുക. ഓക്കേ, ബൈ.